ജില്ലയിലെ കൗമാര കലാമാമാങ്കത്തിന് തിരിതെളിയുവാൻ ഇനി മണിക്കൂറുകൾ മാത്രം. കട്ടപ്പനയിൽ നാളെ മുതൽ 8-ാം തീയതി വരെയാണ് കലോത്സവം നടക്കുന്നത്. കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളാണ് പ്രധാന വേദി. കലോത്സവത്തിന്റെ അവസാന ഘട്ട ഒരുക്കങ്ങളും പൂർത്തിയായി. റവന്യൂ ജില്ലാ കലോത്സവത്തിന് ചന്തം പകരുവാൻ നാളെ രാവിലെ 10 മണിക്ക് കട്ടപ്പന സെന്റ് ജോർജ് സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും വിളംബര റാലി ആരംഭിക്കും. കട്ടപ്പന DYSP VA നിഷാദ് മോൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. തുടർന്ന് നടക്കുന്ന സമ്മേളനം മന്ത്രി MM മണി MLA ഉദ്ഘാടനം ചെയ്യും. നഗരസഭാ അധ്യക്ഷ ഷൈനി സണ്ണി ചെറിയാൻ അധ്യക്ഷത വഹിക്കും. ചൊവ്വാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ നടക്കുന്ന കലോത്സവത്തിന്റെ പ്രധാന വേദി കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. ഓശാനം സ്കൂൾ, CSA ഗാർഡൻ, ദീപ്തി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, സെന്റ് ജോർജ് പാരിഷ് ഹാൾ എന്നിവിടങ്ങളിലായി 10 വേദികളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുക. 7 ഉപജില്ലകളിൽ നിന്നായി 4000-ത്തോളം വിദ്യാർത്ഥികൾ വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കും. കലോത്സവത്തിന്റെ ഭാഗമായി എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയെന്ന് സംഘാടക സമിതി അറിയിച്ചു. നാളെ 5-ാം തീയതി രാവിലെ 9:30 കട്ടപ്പന സെന്റ് ജോർജ് സ്കൂൾ മൈതാനത്തു നിന്ന് ആരംഭിക്കുന്ന വിളംബര റാലി കട്ടപ്പന DYSP നിഷാന്ത് മോൻ VA ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഉദ്ഘാടന സമ്മേളനം 6-ാം തീയതിയാണ് നമ്മൾ ഉദ്ഘാടന സമ്മേളനം വെച്ചിരിക്കുക. മേളയുടെ എല്ലാ ഒരുക്കങ്ങളും ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. പ്രോഗ്രാം കമ്മിറ്റി, അതുപോലെ തന്നെ ഭക്ഷണ കമ്മിറ്റി ഉൾപ്പെടെയുള്ള എല്ലാ കമ്മിറ്റികളും സജീവമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. നാളെ പ്രധാന വേദിയിൽ ഉപകരണ സംഗീതം, ഓശാനം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഭരതനാട്യം, കുച്ചിപ്പുടി മത്സരങ്ങൾ, CSA ഗാർഡനിൽ കഥാപ്രസംഗം, മോണോ ആക്ട് മിമിക്രി, ഓശാനം സ്കൂൾ ഹാളിൽ രചനാ മത്സരങ്ങൾ എന്നിവ നടക്കും. കട്ടപ്പനയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ജില്ലാ കോർഡിനേറ്റർ ജോസഫ് മാത്യു, സെന്റ് ജോർജ് സ്കൂൾ മാനേജർ ഫാദർ ജോസ് മാത്യു പറപ്പള്ളിൽ, മനോജം തോമസ്, സിജു ചക്കുമൂട്ടിൽ, സിബിച്ചൻ തോമസ്, KV വിശ്വനാഥൻ, ഡെയ്സൺ മാത്യു, KC മാണി, ദിബു ജേക്കബ്, തോമസ് ജോസഫ്, ബിജു മോൻ, ഷൈൻ ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കട്ടപ്പന.